ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ബയോ സെക്യൂർ നീറ്റ് അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ടോപ്പിക്കിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഫഞ്ചി ആൻഡ് വൈറസസ് ഏരിയയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിനു മുമ്പ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുള്ള ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക വൈറസസ് ആൻഡ് ഫഞ്ചേ ടോപ്പിക്ക് പ്രോബ്ലി കുറച്ച് ഈസിയാണ് ബട്ട് അതിന്ന് എല്ലാ എക്സാംസിനും നീറ്റിനായാലും ജിഗ്മറിനായാലും എയിംസിനായാലും എല്ലാം ചോദിക്കുന്നുണ്ട് കുറച്ച് പുറത്തുനിന്ന് പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതും കുറച്ച് ഏരിയ ആണ് ബട്ട് നമ്മൾ എൻ സി ആർ ടി ടെസ്റ്റിൽ ഈസിയാണല്ലേ വൈറസസ് ആൻഡ് ഫഞ്ചേ ഈസ് ഈ ടോപ്പിക്കാണ് സോ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ ക്വസ്റ്റ്യൻസിന് വരാൻ വരാതിരിക്കാം പക്ഷേ വരില്ല എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല റിപ്പീറ്റ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തായാലും ഒന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ദ ഹൈയസ്റ്റ് നമ്പർ ഓഫ് സ്പീഷിയസ് ഇൻ ദ വേൾഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ നീറ്റ് ടു തൗസൻഡ് തേർട്ടി സി ബി എസ്ഇ പി എം ടി ടു തൗസൻഡ് ട്വൽവ് ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് ഫഞ്ചെയ് മൂസസ് ലൈക്കൻസ് ആൻഡ് ആൽഗെ ഫഞ്ചി ആണല്ലേ ഫഞ്ചി ആണ് ആയിട്ടുള്ള ആൻസർ ഹയസ്റ്റ് നമ്പർ ഓഫ് സ്പീഷൻ ഇൻ ദ വേൾഡ് ഫഞ്ചി ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വിച്ച് ഓഫ് ദ ഫോളോയിങ് വിച്ച് ഒൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ് ഫോർ ഫഞ്ചി നീറ്റ് ഫേസ് ടു ടു തൗസൻഡ് സിക്സ്റ്റീൻ ക്വസ്റ്റ്യൻ ആണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ദ ആർ ബോത്ത് യുണീസെല്യുലാർ ആൻഡ് മൾട്ടി കറക്റ്റാണ് ദി ആണ് യു ആർ യു ടിക് ഓൾ ഫഞ്ചി പൊസസ് എ പ്യൂർലി സെലുലോസിക് സെൽവാൾ ദ ആർ ഹെഡ്രോട്രോഫിക് ഏതാ കറക്റ്റ് ആൻസർ അതായത് ഫഞ്ചിക്ക് റോങ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ സി ആണ് ഫഞ്ചിയുടെ സെലിലോസിക് സെൽവാൾ ആണോ അല്ല ഫഞ്ചെ ഫഞ്ചിയുടെ സെൽവാൾ എന്ത് മേഡാ എന്തുകൊണ്ട് നിർമ്മിതമാണ് കൈറ്റിൻ പോളിസ് ആണ് ദാറ്റ് ഈസ് ദ സെൽവാൾ ഓഫ് ഫഞ്ചി ഈസ് മേഡ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസ് ആക്രേഡ് ഇറ്റ്സ് നോട്ട് സെലിലോസിക് സെൽവാൾ സോ ഹിയർ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ദ സെൽവാൾ ഓഫ് ഫഞ്ചി ഈസ് മേഡ് ഓഫ് നീറ്റ് ടു തൗസൻഡ് സിക്സ്റ്റീൻ ക്വസ്റ്റ്യൻ ആണ് മാത്രമല്ല ഒരുപാട് പേരെയും എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻ എ കൈറ്റിൻ ബി സെലിലോസ് സി പെക്റ്റിൻ ഡി സുബരിൻ അല്ല നമ്മൾ നേരത്തെ കണ്ടു അതുപോലെ നമ്മൾ അതിൻ്റെ ആൻസർ നേരത്തെ പറഞ്ഞതാണ് കൈറ്റിൻ ആൻഡ് പോളീസ് ആണ് സോ ഹിയർ എ ഇസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ഫഞ്ജേ നീറ്റ് ടു തൗസൻഡ് തേർട്ടീൻ ക്വസ്റ്റ്യൻ ആണ്

അപ്പോൾ നമ്മൾ ക്വസ്റ്റിൻ പെട്ടെന്ന് പെട്ടെന്ന് കറക്റ്റായിട്ട് ആ ഒരു എക്സാമിൻ്റെ സമയത്തുള്ള ടെൻഷനിലൊക്കെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ നല്ലപോലെ ഒന്ന് വായിക്കാതെ ട്രൂ ഏതാ ശരി ഏതാ നോക്കാതെ തിരിച്ചു മാർക്സൊക്കെ എടുത്ത് എഴുതാം ചിലപ്പോൾ റോങ് ആയിരിക്കും ക്വസ്റ്റിൻ നിങ്ങൾ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം കാണും അത് തന്നെ എടുത്തങ്ങ എഴുതും അപ്പം അവിടെ നമുക്ക് നാല് മാ അഞ്ച് മാർക്കാണ് എത്താത്തതി പോകുന്നത് ഒരു എണ്ണ നെഗറ്റീവ് ആവും ആ ക്വസ്റ്റ്യൻ്റെ മാർക്കും പോകും അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരിക്കും ക്വസ്റ്റ്യനെങ്കിലും അതിലൊരു ട്രിക്കി കാണും അത് ക്വസ്റ്റ്യനിൻ്റെ സ്റ്റേറ്റ്മെന്റ് തന്നെയായിരിക്കും അവർ ഡയറക്റ്റ് ആയിരിക്കും ഇത് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വായിക്കുക അതിന് ടെൻഷൻ ഇല്ലാതെ വായിച്ചാൽ മാത്രം മതി ഇവിടെ നോക്കൂ എല്ലാം ഫഞ്ചയുടെ സെൽവാളിനെ കുറിച്ചാലും പ്രോബർലി എല്ലാ നീറ്റ് ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഫഞ്ചയുടെ സെൽവാൾ റിജിഡ് സെൽവാൾ ആണല്ലേ റിജിഡ് സെൽവാളാണോ അല്ല ഇത് ലോക്ക് ലാക്ക് റിജിഡ് സെൽവാൾ ഓക്കെ അത് മാത്രമല്ല ഫഞ്ചിയുടെ സെൽവാൾ എന്തുകൊണ്ട് മേഡാണ് കൈറ്റിൻ ആൻഡ് പോളിസ് ആക്രേഡ് ആണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് പോയിന്റ് നമ്മൾ പഠിച്ചു വച്ചു സോ ഹിയർ എ ഈസ് ദ റൈറ്റ് ആൻസർ വിച്ച് ഈസ് ട്രൂ ഫോർ ഫഞ്ചി ദ ലാക്ക് എ റിജിഡ് സെൽവാൾ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച് എയിംസ് ഇൻ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ക്വസ്റ്റൻ ആണ് റൂട്ട് നോട്ട് ഡിസീസ് മെലോഡൊഗിൻ കെവിൻഷ്യ സ്മാർട്ട് ഓഫ് ബജ്ര ടോളിസ് പോറിയം പെൻസിലേറിയ കവേർഡ് സ്മർട്ട് ഓഫ് ബല ബാർലി അസ്ലഗോം ന്യൂഡ ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ ഫൈറ്റ് ഓഫ് തോറ ഇൻഫെസ്റ്റൻസ് ഇത് കുറച്ച് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ ആണ് ഈ പേരെല്ലാം പഠിച്ചു വെച്ചേക്കണം എന്ന് പറയുന്ന പറയാൻ പറ്റത്തില്ല എല്ലാവർക്കും ഓർമ്മ ഒന്നും ഒരുക്കത്തില്ല പക്ഷേ നമ്മൾ പഠിച്ച് വെച്ചേക്കാണ്ട് കുറച്ച് നെയിംസൊക്കെ ഉണ്ട് ഇത് കുറച്ച് ഇൻഡയറക്ട് ക്വസ്റ്റിനാണല്ലേ എയിംസും നീറ്റും ഒരുമിച്ചാക്കിയെന്നും പറഞ്ഞ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം ലാസ്റ്റ് ഇയർ കഴിഞ്ഞ എണീറ്റിനൊന്നും ഇത്രയും ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല ഓക്കെ ഹിയർ സി ആണ് ആൻസറ് ഹസ്റ്റു ന്യൂഡേ അല്ല അസ്റ്റിലാഗോ ന്യൂഡേ അല്ല ഹസ്റ്റിലാഗോ ഹാർഡേ ആണ് സോ കവേഴ്സ് മാർട്ട് ഓഫ് ബാർലി ഹസ്റ്റിലാഗോ ന്യൂഡേ അല്ല അവിടെ വരുന്നത് ഹസ്റ്റിലാഗോ ഹാർഡേ ആണ് ഓക്കെ അപ്പം ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലാസ്മോഗമി ഈസ് ഫ്യൂഷൻ ഓഫ് എയിംസ് നയൻറ്റീൻ നയൻറ്റി സെവൻ ക്വസ്റ്റ്യൻ ടു ഹാപ്ലോഡ് സെൽസ് ഇൻക്ലൂഡിംഗ് ദെയർ ന്യൂക്ലിയ ടു ഹാപ്ലോഡ് സെൽസ് വിത്തൗട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ സ്പേം ആൻഡ് എഗ് സ്പേം ആൻഡ് ടു പോളാർ ന്യൂക്ലിയ സോ എന്താ പ്ലാസ്മോഗി പ്ലാസ്മോഗു പറഞ്ഞെന്താ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓക്കെ നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേജിലെ രണ്ട് സെക്സ് സെൽസിൻ്റെയും കൂടെ സൈറ്റോപ്ലാസമാണ് ആദ്യം ഫ്യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ സെൽ സെക്സ് സെൽസ് രണ്ട് സെക്സ് സെൽസ് സെൽസിൻ്റെ സൈറ്റോപ്ലാസംസ് ഫ്യൂസ് ചെയ്യുന്നു ഓക്കെ അങ്ങനെ ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ന്യൂക്ലിയയെയും ഫ്യൂസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് വരാം അതായത് ഈ സെക്സ് സെൽസിനെ ന്യൂക്ലിയയും സൈറ്റോപ്ലാ അവരുടെ സൈറ്റോപ്ലാസം ഇങ്ങനെ ഫ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ അതിൻ്റെ അവരുടെ ന്യൂക്ലിയെയും ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് അതായത് അവരുടെ അടുത്തേക്ക് 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 വരാം പക്ഷേ അവർ ഫ്യൂസ് ചെയ്യത്തില്ല അങ്ങനെ അടുത്ത് വന്ന് ഉള്ളൂ അപ്പം എന്താവും ബൈ ന്യൂക്ലിയേറ്റ് ആവും അല്ലെങ്കിൽ ഡൈ കാരിയോൺ ഡൈ കാരിയോൺ ഓർ ബൈ ന്യൂക്ലിയേറ്റ് സ്റ്റേജ് ആണത് അപ്പോൾ പ്ലാസ്മോഗമി എന്ന് പറയുന്നത് ഡൈ കാരിയോൺ ബൈ ന്യൂക്ലിയേറ്റ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് സൈറ്റോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യും പക്ഷേ ന്യൂക്ലിയ അടുത്തേക്ക് വരും ഒരു ക്ലോസർ ഈച്ചിതറാണ് ക്ലോസ് ടു ഈച്ചതറാണ് ബട്ട് ദു നോട്ട് ഫ്യൂസ് ആ സ്റ്റേജാണ് ബൈ ന്യൂക്ലിയേറ്റ് അപ്പോൾ അവിടെ രണ്ട് ന്യൂക്ലിയേറ്റ് ആയിട്ട് ആയില്ലേ അതാണ് ബൈ ന്യൂക്ലിയേറ്റ് അതിന് വേറെ രീതിയിൽ പറയുന്നതാണ് ഡൈ കാരിയോൺ ഓക്കെ അപ്പം ഹിയർ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ടു ഹാപ്ലോഡ് സെൽസ് വിത്തൌട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ ന്യൂക്ലിയർ ഫ്യൂഷൻ ഉണ്ടോ ഇല്ല അപ്പം ടു ഹാപ്ലോഡ് സെൽസ് വിത്തൌട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് പ്ലാസ്മോഗി ഓക്കെ മനസ്സിലായില്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ കോപ്രോഫിലേസ് ഫംഗസ് കോപ്രോഫിലകസ് ഫംഗസ് എന്ന് പറഞ്ഞാൽ ഡങ്കലെ താമസിക്കുന്നവരാണ് കോപ്രോഫിലേസ് ഫംഗസ് എന്ന് പറയുന്നത് ഓക്കെ ഫംഗസ് ഈസ് ട്രൈക്കോഡർമ പൈലോബോളസ് ഫ്യൂസേറിയം ഹ്യൂമിക്കോള ഏതാ പൈലോബോളസ് ആണ് പൈലോബോളസ് ഈസ് ദി റൈറ്റ് ആൻസർ ജിക്മർ ടു തൗസൻഡ് ക്വസ്റ്റിൻ ടൂ തൗസൻഡ് ആണ് അത് കുറച്ച് ഇൻഡയറക്റ്റ് ഇൻഡയറക്ട് ആണ് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്യൂഡ്രോമൈസൈറ്റ്സ് ആർ നോണസ് ഫഞ്ച് ഇം പെർഫെക്റ്റി ബിക്കോസ് എയിംസ് ടു തൗസൻഡ് ട്വൽവ് എഫ് എം സി ടു തൗസൻഡ് ട്വൽവ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഒരേ ഇയറിൽ തന്നെ രണ്ട് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ നോക്കൂ ഡ്യൂട്രോമൈസൈറ്റ്സ് ആർ നോൺ ആസ് ഫഞ്ചെ ഇൻപെർഫെക്റ്റ് ബിക്കോസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് നീറ്റിന് വേണമെങ്കിൽ ചോദിക്കാം വേറെ രീതിയിലായിരിക്കും ചോദിക്കുന്നതേ ഉള്ളൂ ദേസ് ഐ ഗോട്ട് അൻഡർഗോസ് മീറോ ബ്ലാസ്റ്റിക് ആൻഡ് ഹോളോ ബ്ലാസ്റ്റിക് ലീവേജ് ഉള്ളി എസെക്ഷൽ സ്റ്റേജസ് ആർ നോൺ ദേ ഹാവ് എക്സെപ്റ്റഡ് മൈസീലിയം ദേ ആർ ഓട്ടോട്രോഫിക് എന്താ സംഭവം ഡ്യൂട്രോമൈസൈറ്റ്സ് ഫഞ്ചെ ഇമ്പെർഫെക്റ്റ് എന്ന് പറയുന്നത് അവർക്ക് സെക്ഷൽ സ്റ്റേജ് ഇല്ലാത്തത് കൊണ്ടാണ് ദാറ്റ് ഈസ് ഈ ദ ലോഗ്സ് ലാക്സ് സെക്ഷൽ സ്റ്റേജ് അപ്പോൾ അല്ലെ ലാക്സ് സെക്ഷൽ സ്റ്റേജെന്ന് പറയുമ്പോൾ ഇവിടെ ഏതാ കറക്റ്റായിരുന്ന ഒൺലി എസെഷ്യൽ സ്റ്റേജസ് ആർ നോൺ എസെഷ്യൽ സ്റ്റേജസ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ സെക്ഷൽ സ്റ്റേജസ് ഇല്ല അതുകൊണ്ടാണ് അവർ ഫഞ്ചി ഇൻപെർഫെക്റ്റി എന്ന് പറയുന്നത് സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ബി നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇൻ റൈസോപേഴ്സ് ഇഫ് കോൺജുക്കേഷൻ ഫെയിൽസ് ഗ്യാമറ്റേഞ്ചിയ ബിഹേവ് റൈസോപോർ ഇറ്റ് ഈസ് എയിംസ് ടു തൗസൻഡ് ക്വസ്റ്റിനാണ് ഇവിടെ കൊണേഡിയ പാർത്തനോസ്പോർ ഗ്യാമറ്റേഞ്ചിയ സ്പോറാൻജിയോസ്പോർ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ ബി ആണ് പാർത്തനോസ്പോറാണ് റൈസോപ്പസ് കോഞ്ചിഗേഷൻ റൈസോപ്പസിലെ കോഞ്ചികേഷൻ നടക്കാതെ വരുമ്പം എന്തോ സംഭവിക്കുന്നത് അവിടെ ഏത് സൈഗോസ്പോറാണ് ഉണ്ടാകുന്നത് പാർത്തനോസ്പോറാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് ഓക്കെ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ബി സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിൻ പേഴ്സ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് എയിംസ് ടു തൗസൻഡ് ത്രീ ഓർ സെവൻ അപ്പോൾ രണ്ട് പ്രാവശ്യം എയിംസിന് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ അപ്പോൾ നോക്കൂ റൈസോബിയം പാരസൈറ്റ് ഇൻ ദ റൂട്ട്സ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ് കറക്റ്റ്ലി മാച്ച്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത് റൈസോബിയ എന്താ നമ്മൾ ഏത് ഉറക്കത്തിൽ വിളിച്ചോ ചോദിച്ചാൽ നമുക്ക് പറയാുന്നതാ എന്താ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണല്ലേ ഇറ്റ്സ് നോട്ട് എ ഇറ്റ് ഈസ് എ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഓക്കെ ദെൻ മൈക്കോ റൈസ മിനറൽ അപ് ഫ്രം സോയിൽ കറക്റ്റ് അല്ലേ എസ് കറക്റ്റ് ആണ് ബാക്കിയും കൂടെ നമുക്ക് നോക്കാം ദെൻ ഈസ്റ്റ് ഈസ്റ്റ് എന്താ ഫെർമെൻറ്റേഷനൊക്കെ ഹെൽഫ്ഫുൾ ഹെൽപ്പ്ഫുൾ ആവുന്നു അല്ലാതെ ബയോഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ ആണോ അല്ല മൈസോ മൈസീസ് ഡിസ് ഡിസീസ് റിംഗ്വം കറക്റ്റല്ല അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഓക്കെ അത് അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള വരുന്നത് ഏതാ ബി ആണ് ഇത് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ ഓക്കെ ഹിയർ ബി ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ഇൻഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മാത്രം മതി ഇൻ പുസീനിയ ഇൻഫെക്ഷൻ ഫ്രം ബാർബെറി ലീവ് ടു വീറ്റ് പ്ലാന്റ് ഈസ് കോസ്ഡ് ബൈ പിഗ്നോ സ്പോർട്സ് ഏസിഡിയോ സ്പോർട്സ് യുറിഡോ സ്പോർട്സ് ആൻഡ് ടീലിയോട്ടോ സ്പോർട്സ് ബി ആണ് ക്യാരക്ടറിലെ ഇത് പുസീനിയയിലെ യുറിഡോ സ്പോർട്സും വരുന്നുണ്ട് പക്ഷേ ബാർബറി ലീവ് ടു വീറ്റ് പ്ലാന്റ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് എയ്സിഡിയോ സ്പോർട്സ് ആണ് കേട്ടോ ഓക്കെ ഹിയർ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൗഡറി മിൽഡ്യൂസ് ഓഫ് ക്രോപ്സ് ആർ കോസ്ഡ് ബൈ പൗഡറി മിൽഡ്യൂസ് ഓഫ് ക്രോപ്സ് ആസ്കോമൈറ്റേറ്റ്സ് ആണ് ഇന്ന് അത് ഫഞ്ചി ഫഞ്ചയാണ് കോസ് ചെയ്യുന്നത് സോ അത് ആസ്കോമൈറ്റേറ്റ്സിലാണ് ഉൾപ്പെടുന്നത് സോ ഇവിടെ ബാക്ടീരിയ അല്ല ഫൈക്കോമൈസൈറ്റ്സ് അല്ല ബെസിരിയോമൈസൈറ്റ്സ് അല്ല ആസ്കോമൈസൈറ്റ്സ് ഓർ എറിസിഫി അത് അതിൻ്റെ സ്പോർട്സിനെ പറയുന്ന പേര് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ടൈപ്പിനെ പറയുന്നതായിരിക്കും എറിസിഫി എന്ന് പറയുന്നത് സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ആസ്കോമൈസേസ് സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ പൗഡറി മിൽഡ്യൂസ് ഓർത്ത് വെച്ചേക്കുക ആസ്കോമൈസൈറ്റ്സ് ആണ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഇൻകറക്ട് നീറ്റ് ടു തൗസൻഡ് നയൻറ്റീൻ ക്വസ്റ്റിനാണ് ഓക്കെ നമുക്ക് നോക്കാം സിമ്പിൾ ആയിരിക്കും മോറൽസ് ആൻഡ് റഫിൾസ് ആർ എഡിബിൾ ഡെലി ഡെലിക്കസീസ് ഇവിടെ എന്താ ഇൻകറക്റ്റ് ആണോ കറക്റ്റ് ആണോ അതെ ഇൻകറക്റ്റ് ആണ് ഇൻകറക്റ്റാണ് നോക്കാറ് അപ്പം ഇത് കറക്റ്റാണ് കറക്റ്റല്ലേ അപ്പോൾ നമുക്കവിടെ ഒരു പോയിൻ്റും കൂടിയാണ് കിട്ടിയത് നിങ്ങൾ അങ്ങനെ വേണം പഠിക്കാൻ ഓക്കെ മോറൽസ് ആൻഡ് റഫൽസ് ആർ എഡിബിൾ ഡെലിക്കസിസ് ഓക്കെ ക്ലബീസ് ഇസ് എ സോഴ്സ് ഓഫ് മെനി ആർക്കലോഡ്സ് ആൻഡ് എലസ്റ്റി കറക്റ്റ് ആണ് കൊണിഡി ആർ പ്രൊഡ്യൂസ് എക്സോജിനിയസ്ലി ആൻഡ് ആസ്കോ സ്പോർട്സ് എൻഡോജിനിയസ്ലി സോ ഈ എക്സോജിനിയസ്ലി എൻഡോജിനിയസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സിൻ്റെ വ്യത്യാസങ്ങളില്ലേ അത് കറക്റ്റായിട്ട് നോക്കി വെച്ചേക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിഞ്ഞൊക്കെ പോകും അപ്പോൾ നമ്മൾ എഴുതിയിട്ട് പഠിക്കൂ ആ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കണം എല്ലാ പോയിൻറ്റ്സും അതിൻ്റെ തിരിഞ്ഞ് മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് സോ നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് ഈസ്റ്റ് ഹാവ് ഫിലമെൻറ്റസ് ബോഡീസ് വിത്ത് ലോങ് ത്രെഡ് ലൈക്ക് ഹൈഫേ ഇവിടെ എന്താ കറക്റ്റായിട്ട് വരുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്താൽ നീറ്റ് ടു തൗസൻഡ് നയൻറ്റീൻ ക്വസ്റ്റിനാണ് അപ്പം സെക്കൻഡ് ലാസ്റ്റ് ഇയർ ചോദിച്ച ക്വസ്റ്റിനല്ലേ ഡേ ആണ് ഈസ്റ്റ് ഫിലമെൻറ്റസ് ബോഡി വിത്ത് ലോങ് ത്രെഡ് ലൈക്ക് ഹൈഫേ ആണ് അല്ല ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു യുണീസ യുണീസെലുലർ സാക്ക് ഫംഗസ് ആണല്ലേ അപ്പോൾ അതൊരിക്കലും ഫിലമെന്റസ് ബോഡി വിത്ത് ലോങ് ത്രെഡ് ലൈക്ക് ഹൈഫേ അല്ലേ സിമ്പിൾ ക്വസ്റ്റിയല്ലേ സോ ഹിയർ ഡി ഈസ് ദ ഇൻകറക്റ്റ് ആൻസർ ഇൻകറക്റ്റ് ഓപ്ഷൻ ഓക്കെ ദെൻ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഡി ഈസ് ദ റൈറ്റ് ഓപ്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാത്സ് ദ ഫോളോയിങ് ആണല്ലേ മാച്ച് ദ ഫോളോയിങ് കോളം വൺ ആൻഡ് കോളം ടു ഓക്കെ സാപ്രോഫൈറ്റ് സിംബിയോട്ടിക് അസോസിയേഷൻ ഓഫ് അഞ്ചു പ്ലാൻ റൂട്ട് പാരസൈറ്റ് ഡീകംപോസേഷൻ ഓക്കെ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് സാപ്രോഫൈറ്റ് പാരസൈറ്റ് ലൈക്കൺസ് മൈക്കോറൈസ സാപ്രോഫൈറ്റ് വന്നിട്ട് ഡീക്കംപോസിഷൻ ഓഫ് ഡെഡ് ഓർഗാനിക് മെറ്റീരിയൽസ് അല്ലേ ആണ് പാരസൈറ്റ് ആവുമ്പോൾ ലിവിങ് ഓർ ലിവിങ് പ്ലാന്റ് ഓർ ആനിമൽസ് അവിടെ പാരസൈറ്റി അവരേൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓക്കെ ഇതെൻ ലൈക്കൻസ് ആവുമ്പോൾ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൾഗെ ആൻഡ് ഫംഗേ സിമ്പിൾ മൈക്കോറൈസ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫഞ്ചെ വിത്ത് ദി പ്ലാന്റ് റൂട്ട്സ് ഓക്കെ ഇതെൻ ലൈക്കൻസ് മൈക്കോറൈസ ഇവ രണ്ടും തിരിഞ്ഞു പോകരുത് അപ്പോൾ ഇവിടെ എന്താ സിം മൈ ലൈക്കൻസ് എന്ന് പറയുന്നത് സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൾഗെ ആൻഡ് ഫഞ്ചേ മൈക്കോറൈസ ഇസ് ദ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫഞ്ചെ ആൻഡ് പ്ലാന്റ് റൂട്ട്സ് സോ ഇവിടെ എല്ലാം വരുന്നത് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് നോക്കിയാൽ മതി നിങ്ങൾ ഓപ്ഷൻ ഡി ആണ് ഇതും സെക്കൻഡ് ലാസ്റ്റ് ഇയർ ചോദിച്ച ക്വസ്റ്റൻ ആണ് നീറ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ വന്നേക്കുന്നത് ഫഞ്ചിയ പോഷനിന്ന് ഓക്കെ അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് നമ്മൾ വൈറസസ് ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വൈറോസ് ഡിഫർ ഫ്രം വൈറസസ് ഇൻ ഹാവിങ് നീറ്റ് ടൂ തൗസൻഡ് സെവൻറ്റീൻ എൻ സിആർടി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് DNA molecules with protein coat, DNA molecules without protein coat, RNA molecules with protein coat, RNA molecules without protein coat. ഇവിടെ ഏതാ വിത്ത് പ്രോട്ടീൻ കോട്ട് അല്ല നമുക്ക് വൈറസസ് പ്രോട്ടീൻ കോട്ട് ആൻഡ് ന്യൂക്ലിക് ആസിഡ് പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ് കൊണ്ടാണ് വൈറസസ് ഉള്ളത് അപ്പോൾ വൈറോയിഡ്സ് വിത്ത് പ്രോട്ടീൻ കോട്ട് അല്ല എന്താ ഇവിടെ കറക്റ്റ് വിത്തൗട്ട് പ്രോട്ടീൻ കോട്ട് ആർ എൻ എ മൊളിക്യൂൾസസ് വൈറോഡ്സ് ഇസ് ദ ആർ എ മൊളിക്യൂൾസ് വിത്തൌട്ട് പ്രോട്ടീൻ കോട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണത് തിരിഞ്ഞു പോകരുത് കൺഫ്യൂഷനും വരയരുത് ഡി എൻ എ ആണോ ആർ എൻ എ ആണോ പ്രോട്ടീൻ കോട്ട് ഉണ്ടോ ഇല്ലയോ ഒന്നും വ്യത്യാസം കൺഫ്യൂഷൻ വരരുത് സോ ഹിയർ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ഈസ് റോങ് ഫോർ വൈറോയിഡ്സ് നോക്കൂ ഇതും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് നീറ്റിന് എന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ടു തൗസൻഡ് സിക്സ്റ്റീൻ ഫേസ് വൺ ക്വസ്റ്റ്യൻ ദേ ലാക്ക് എ പ്രോട്ടീൻ കോഡ് റോങ് ആണ് ചോദിച്ചിരിക്കുന്നത് പക്ഷേ ഇത് റോങ് ആണോ അല്ല കറക്റ്റാണ് ദേ ആർ സ്മാളർ ദാൻ വൈറസ് കറക്റ്റ് ആണ് ദേ കോസ് ഇൻഫെക്ഷൻസ് ദ ആർ അറനീസ് ഓഫ് ഹൈ മോളിക്കുലാർ വെയ്റ്റ് കറക്റ്റാണോ അല്ല ലോ മോളിക്കുലർ വെയിറ്റ് അല്ലേ സോ ഹിയർ ഡി ഈസ് ദ റൈറ്റ് ഓപ്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈറസസ് ദാറ്റ് ഇൻഫെക്റ്റ് ബാക്ടീരിയ മൾട്ടിപ്ലൈ ആൻഡ് കോസ് ദ ലൈസിസ് ആർ കോൾഡ് ലിറ്റിക് ലൈസോജെനിക് ലൈസോസൈംസ് ലിപ്പോലിറ്റിക് എയിംസ് ടു തൗസൻഡ് നയൻ ക്വസ്റ്റിനാണ് സോ ഹിയർ ലിറ്റിക് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ദാറ്റ് ഈസ് വൈറസസ് ദാറ്റ് ഇൻഫെക്റ്റ് ബാക്ടീരിയ മൾട്ടിപ്ലൈ ആൻഡ് കോസ് ദ ലൈസിസ് ആർ കോൾഡ് ലിറ്റിക് ഇനി ലൈസോസൈം ലൈസോസോമ എൻസേമാണെന്ന് നമുക്കറിയാം ദ ലൈസോജെനിക് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഇൻറ്റഗ്രേഷൻ ഓഫ് ബാക്ടീരിയോഫേസ് ന്യൂക്ലിയോ ന്യൂക്ലിക് ആസിഡ് ഇൻ ഇൻഡ് ഹോസ്റ്റ് ബാക്ടീരിയോം ജീനം ഓക്കെ അതെന്താ ദ ബാക്ടീരിയോ ന്യൂക്ലിക് ആസിഡിന് ഇൻറ്റിഗ്രേഷൻ സംഭവിച്ചിട്ട് അത് ബാക്ടീരിയത്തിൻ്റെ ജീനത്തിൽ ജീനോം ജീനോമിലെ ഹോസ്റ്റിലേക്ക് പോകുന്നു ദ ഇൻറ്റിഗ്രേഷൻ ഓഫ് ബാക്ടീരിയോ ന്യൂക്ലിക് ആസിഡ് ആസിഡിൻറ്റു ഹോസ്റ്റ് ബാക്ടീരിയം ജിനോം അപ്പോൾ ഇവിടെ ബാക്ടീരിയം ജിനോമത്തിലേക്ക് ബാക്ടീരിയോ ഫേലിൻ്റെ ന്യൂക്ലിക് ആസിഡ് ഇൻ്റിഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ ഹോസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് സോ അതാണ് ലൈസോജെനിക്ക് എന്ന് പറയുന്നത് ഇതൊരു പോയിൻ്റ് ആണ് ഓർത്ത് വെച്ചിരുന്നാൽ മതി ദെൻ ലിപ്പോളിറ്റിക് എന്ന് പറയുന്നത് എന്താ ലിപ്പോളിറ്റിക് എന്ന് പറയുമ്പം ലിപ്പിഡ് ഗ്ലൈഡ്രാ ട്രൈ ഗ്ലിസറൈഡ്സിനെ ഹൈഡ്രോലൈസ് ചെയ്ത് ഗ്ലിസറോളും ത്രീ ഫാക്റ്റിക് ആസിഡും ഉണ്ടാകുന്ന മെറ്റബോളിക് പാത്വേ ആണ് ലിപ്പോലിറ്റിക് എന്ന് പറയുന്നത് സിമ്പിളാണ് അത് നമുക്ക് അറിയാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലായി യു ഹിയർ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ എല്ലാത്തിൻ്റെയും ഡെഫിനീഷൻസ് കിട്ടിയില്ലേ അപ്പം ഇവിടെ നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അങ്ങനെ നമ്മൾ നോക്കണം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും ഒരു വാക്ക് ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ നമ്മൾ സെർച്ച് ചെയ്തേക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും റെഫർ ചെയ്ത് ബുക്കുകളിലൊക്കെ റെഫർ ചെയ്ത് കണ്ടുപിടിക്കണം ഓക്കെ ഹിയർ ഏസ് എ റൈറ്റ് ആൻസർ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് യൂസ്ഡ് ബൈ ഹെർഷി ആൻഡ് ചേയ്സ് ടു പ്രൂവ് ദാറ്റ് ഡി എൻ ഈസ് ദ കെമിക്കൽ ബേസിസ് ഓഫ് ഹെർഡിറ്റ് ഈ സിമ്പിൾ ക്വസ്റ്റിൻ ടി എം വി കോളിഫ്രോം മൊസൈക്ക് വൈറസ് ഡാലിയ മൊസൈക്ക് വൈറസ് ടി ടു ബാക്ടീരിയോ ഫേജ് എയിംസിന് ചോദിച്ച ക്വസ്റ്റിനാണ് പക്ഷെ അത് സിമ്പിളായിപ്പോയില്ലേ ഓക്കെ ഇവിടെ ഹിയർ ഡി ഇസ് റൈറ്റ് ആൻസർ ടി ടു ബാക്ടീരിയോ ഫേജ് ആണ് ഹെർഷി ജെയ്സ് എക്സ്പെരിമെൻറ്റ് ഡി എൻ എയ്സ് കെമിക്കൽ ബേസ് ഓഫ് ഹെർഡിറ്റി എന്ന് പ്രൊവൈൻ ചെയ്ത എയിംസ് എക്സ്പെരിമെൻ്റിലെ ടി ടു ബാക്ടീരിയോ ഫേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം ദ ജിനോം ഓഫ് ട്രാൻസ്റ്റ്യൂസിംഗ് ഫേസസ് ഈസ് ദ ജിനോം ഓഫ് ട്രാൻസ്റ്റ്യൂസിംഗ് ഫേസസ് ഈസ് ദി സിംഗിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഹിയർ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആണ് ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിൻ്റ് ആണ് ഓക്കെ ജിബ്മർ ടു തൗസൻഡ് വൺ ചോദിച്ചതാണ് ജിനോം ഓഫ് ട്രാൻസ്റ്റ്യൂസിംഗ് ഫേസസ് ഈസ് ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാറ്റ്ലൈറ്റ്സ് ആർ എൻ എ ആർ പ്രസൻറ്റ് ഇൻ സം സാറ്റലൈറ്റ് ആർ എൻ എവിടെയാണ് കാണപ്പെടുന്നത് സിമ്പിൾ ക്വസ്റ്റിനെയാണ് പ്ലാന്റ് വൈറസിലാണ് കാണപ്പെടുന്നത് സാറ്റിലൈറ്റ് ആർ എണ് സോ നീറ്റ് ടു തൗസൻഡ് തേർട്ടീൻ ചോദിച്ച ക്വസ്റ്റിനാണ് വൈറോയ്സ് അല്ല പ്രയോൺസ് അല്ല ബാക്ടറിയൽ ഫേസ് അല്ല അതിനെക്കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം ഡയറക്റ്റ് ആണ് സോ ഹിയർ ഡീസ് ദ റൈറ്റ് ആൻസർ പ്ലാൻ ട്വൈറസസ് സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് interferon ഇൻറ്റർഫെറോൺ ലുക്ക് ഇൻറ്റർഫെറോൺ ഈസ് എ ഇറ്റ്സ് ഈസ് extra exam ne ചോദിച്ചിട്ടുണ്ടോ nokku neetine വേണമെങ്കിൽ chodikkam low molecular weight protein which inhibits viral multiplication rna used for dna synthesis protein used for the transportation of oxygen protein inhi inhibits dna synthesis here a anale. low molecular weight protein which inhibits viral multiplication so interferon is a low molecular weight protein that which inhibits the viral multiplication so that definition marakkirathu uh, interferon so here a is the right answer നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് അബൌട്ട് എയ്ഡ്സ് ലുക്ക് എയ്ഡ്സ് വൈറസ് കണ്ടീൻസ് ഓർ ഹ്യൂമൻ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി വൈറസ് എച്ച് ഐ വി വൈറസ് ഹാസ് പ്രോട്ടീൻ കോട്ടാൻ ജെനറ്റിക് മെറ്റീരിയൽ വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഹിയർ എയ്ഡ്സ് റെട്രോ വൈറസ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ റെട്രോ വൈറസ് ആണ് എച്ച് ഐ വി ഇസ് ദ റെട്രോ വൈറസ് വിച്ച് കോസിംഗ് എയ്ഡ്സ് ഇറ്റ് വാസ് ഓഫ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ വിത്ത് പ്രോട്ടീൻ ആണ് ഇറ്റ്സ് നോ ഡബിൾ സ്റ്റാൻഡേർഡ് സിംഗിൾ സ്റ്റാൻഡേർ ഇ എൻ എ വിത്ത് പ്രോട്ടീൻ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഒന്നുമല്ല ആർ എൻ എ ആണ് സിംഗിൾ സ്റ്റാൻഡേർഡാണ് വിത്ത് പ്രോട്ടീൻ പ്രോട്ടീനും ഉണ്ട് സോ ഹിയർ എ ഇസ് ദ റൈറ്റ് ആൻസർ എയിംസിന് സി ബി എസ് ഇ പി എം ടി ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യാണ് ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കൂ എം പി എം ടിയിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വർഷങ്ങളോളം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സോ എയ്ഡ്സിൻ്റെ ആർ എൻ എ സ്ട്രക്ചർ സിംഗിൾ സ്റ്റാൻഡേർഡ് ആറ് എൻ എ ആണ് പ്രോട്ടീനും ഉണ്ട് എന്ന് പഠിച്ചിരിക്കുക വിത്ത് പ്രോട്ടീൻ വേണമെങ്കിൽ ചോദിക്കാം വിത്തൌട്ട് പ്രോട്ടീൻ വേണമെങ്കിൽ ചോദിക്കാം ഓക്കെ ഹെയർ ഏസർ ഐറ്റാൻസർ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഈസ് ഇൻകറക്റ്റ് നീറ്റ് ടു തൗസൻഡ് നയൻറ്റീൻ ക്വസ്റ്റ്യൻ ആണ് ഇൻഫെക്റ്റീവ് കോൺസ്റ്റുവൻറ്റ് ഇൻ വൈറസസ് ഈസ് ദ പ്രോട്ടീൻ കോട്ട് വൈറസസ് ലോക്ക് പ്രോട്ടീൻ കോട്ട് വൈറസസ് ആർ ഓബ്ലിക്കേറ്റ് പാരസൈറ്റ് പ്രയോൺസ് കൺസിസ്റ്റ് ഓഫ് അബ്നോമലി ഫോട്ടഡ് പ്രോട്ടീൻസ് ഹിയർ ഇൻകറക്റ്റ് ഞാൻ ആദ്യവും ആയി ചെല്ലേ ഇൻഫെക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻ്റ് ഇൻ വൈറസസ് ഇസ് ദ പ്രോട്ടീൻ കോട്ട് ആണ് പക്ഷേ അല്ല പ്രോട്ടീൻ കോട്ട് അല്ല ഇൻഫെക്റ്റീവ് കോൺസ്റ്റ്യൂൻ വൈറസസ് എയ്തർ ഡി എൻ എ ഓർ ആർ എൻ എ ആണ് പ്രോട്ടീൻ അല്ല ഒന്നീ ഡി എൻ എ ഒ അല്ലെങ്കിൽ ആർ എൻ എ ഒ ആയിരിക്കും സോ ഹിയർ സി ഇസ് ദ റൈറ്റ് ആൻസർ സോ എന്താ പോയിൻ്റെ എന്താ പോയിൻ്റെ ഇൻഫെക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഇൻ വൈറസസ് ഇസ് ദർ ഡി എൻ എ ഓർ ആറണേ ഇറ്റ്സ് നോട്ട് പ്രോട്ടീൻ സോ നമ്മളിവിടെ ഫഞ്ചേ വൈറസസ് ടോപ്പിക്കൽ ബയോളജി ക്ലാസിഫിക്കേഷൻ്റെ മൊണേറ പറഞ്ഞു പ്രോട്ടീസ്റ്റ പറഞ്ഞു ഫഞ്ചേ പറഞ്ഞു എന്തുവാ എല്ലാം പറഞ്ഞു കഴിഞ്ഞു മൊണേറ പ്രോട്ടീസ്റ്റ ഫഞ്ഞ്ചേ വൈറസസ് എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്തു സോ അതിൻ്റെ നിങ്ങളാരും കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കും എല്ലാത്തിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞു സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണോ നെക്സ്റ്റ് ചാപ്റ്റർ പ്ലാൻ കിണ്ടം ആണ് പ്ലാൻ കിണ്ടം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ ഡോണ്ട് ടെൻഷൻ ടെൻഷൻ അടിക്കരുത് ഒരിക്കലും ടെൻഷൻ അടിക്കരുത് ആൻഡ് ഒരിക്കലും വേസ്റ്റ് ചെയ്ത് ടൈം ഡോൺ വേസ്റ്റ് ടൈം സ്റ്റഡി വിൽ ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ് ഓക്കെ വി ക്യാൻ സീ യു സൂൺ ആൻഡ് പ്ലാൻ കിണ്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ബൈ